അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങോട് കൂടിയ ഇലയുടെ റെഡിയായി. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അട ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു കപ്പ് അരി, അരിപ്പൊടി, ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, ഒരു അച്ചി വെല്ലം അതോ ശർക്കര, പിന്നെ ഒരു ഏത്തപ്പഴം, നന്നായി പഴുത്ത ഏത്തപ്പഴമായിരിക്കണം. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ, രണ്ട് പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു പീസ് പച്ചമാങ്ങ ചെറിയൊരു പീസ്, പിന്നെ കറിവേപ്പില. ഇത് ഈ പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കാം നന്നായി. പിന്നെ ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം, അധികം അരയേണ്ട, എന്നാലും ഒന്ന് ചതച്ചെടുക്കണം. ഏത്തപ്പഴം നമുക്കൊന്ന് പുഴുങ്ങി ഉടച്ചെടുക്കാം. പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചീകി വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ശർക്കര നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ഇല വാട്ടിയെടുക്കാം. തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇലയിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുക്കാം, കാരണം പെട്ടെന്ന് അത് എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അരച്ച തേങ്ങാക്കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് നമുക്ക് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമായി ഫില്ലിങ് വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മാവും പരത്തിയെടുക്കാം.
നമ്മുടെ അടയൊക്കെ പരത്തി കഴിഞ്ഞു. ഇത് നമുക്ക് ആവി വരുന്ന ഒരു അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് വെക്കാം. അഞ്ച് മിനിറ്റായി, നമുക്കിത് വെന്തോ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഇലയിൽ നിന്നൊക്കെ നല്ല വിട്ട് വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്ങോട് കൂടിയ ഇലയുടെ റെഡിയായി. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. മാവ് കുഴക്കുമ്പോൾ ഞാൻ ചേർത്തിട്ടില്ല, ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇത് നല്ല ടേസ്റ്റി ഇലയുടെയാണ്. ഇത് നന്നായി വിട്ട് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുത്തതുകൊണ്ട് നന്നായി ഇലയിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.